66-ാമത് സംസ്ഥാന സ്കൂൾ കായികമേള പുരോഗമിക്കുകയാണ്. നാളെ മുതൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കും. അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു കാഴ്ചയാണ്, സ്പൈക്കുകളും ഷൂസുകളും ഇടാതെയും ചില കുട്ടികൾ വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ ഉണ്ടാകരുതെന്ന് പറയുകയാണ് ബിസിനസ്മാനായ മുകേഷ്. നമ്മൾ എല്ലാം സ്പോർട്സ് താരങ്ങൾക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ മെഡൽ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം കണ്ടപ്പോൾ കുറച്ച് കുട്ടികൾ സ്പൈക്സ് ഇല്ലാതെയും പിന്നെ സാധാരണ അതിനെ മറ്റേ അനുയോജ്യമായ ഷൂ ഇല്ലാതെ ഓടുമ്പോൾ അത് അറിഞ്ഞ സ്ഥിതിക്ക് അവരൊക്കെ തെരഞ്ഞു പിടിച്ച് അവരുടെ ക്യാപ്റ്റന്മാരെ കണ്ട് അവരുടെ അനുവാദത്തോടെ അവർക്ക് സ്പോർട്സ് കടയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് പാകമാവുള്ള സൂട്ട്സും സ്പൈക്സുള്ളതും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഒരു ധന്യമായിട്ടാണ് നമ്മൾ മറ്റേ വിചാരിക്കുന്നത്. പൊരുതി നേടി അവർ ഓടി കൊച്ചിയുടെ ട്രാക്കിലേക്ക് എത്തിയിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. അപ്പം അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ വയനാട്ടിലെ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചതിന് ശേഷമാണ് അവരും എല്ലാവരും ആ നാടും ഒന്നാകെ ആ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ചതാണ്. അപ്പോൾ അവർക്ക് ഇത്തരം ഒരു കാര്യം ഒരു സഹായം ചെയ്യാൻ പറ്റിയതിൽ സാറിന് എന്താ പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട്. വയനാടിനെ കൂടെ മൊത്തം കേരളം മൊത്തം ഇന്ത്യ ഉണ്ട്. വയനാടിൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലും ഈ വിദ്യാർത്ഥികൾ അവരുടെ സ്പോർട്സിലെ ഒട്ടും പെരുമാറാതെ അവർ അതിനു വേണ്ടി ശ്രേക്ക് ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഓടി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്ര ദൂരെ വന്നിരിക്കാന് അതിൻ്റെ എല്ലാവിധ അഭിനന്ദനം നേരുന്നു. അവർ സ്പോർട്സിലെ ഇനിയും വളരെ കുതിച്ച് കയറി സ്റ്റേറ്റിനും നാടിനും ഇന്ത്യക്കും ഒരു അഭിമാനമായി മാറണം എന്ന് ആഗ്രഹിക്കുന്നു. ഹായ്, എന്താ പേര്? ഷൈനി. ഷൈൻ. അർച്ചന. അർച്ചന. മഹേഷ്. അഭിനവ്. അഭിനവ്. ഏതിലൊക്കെയാണ് എല്ലാവരും മത്സരിക്കുന്നത്? പറ. റിലേ. റിലേ. 4×100. 2. 4×100. 3000. 3000. ഹൈ ജമ്പ്. ഹൈ ജമ്പ്. പോൾ വാൾട്ട്. പോൾ വാൾട്ട്. സ്പൈക്ക് ഷൂസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പൊ നാളെ വയനാടിനെ എന്താ വയനാടിന്റെ പതാക ഉയർത്തണം. റെഡിയാണോ മത്സരത്തിന്? റെഡിയാ. എന്തായാലും വിജയിക്കട്ടെ എല്ലാവരും. ഇത്തരം മനോഹര കാഴ്ചകളുടെ ട്രാക്ക് കൂടിയാണ് കൊച്ചിയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ക്യാമറാമാൻ സജു കാഞ്ചനംകുളത്തോടൊപ്പം സിബിൻ സേഫ്, കൈരളി ന്യൂസ്.